ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ വീഡിയോ ആണ്. ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ ഒരു സ്ക്രബ് സോപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്രബ് സോപ്പ് ബാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇപ്പോൾ ഞാനിങ്ങനെ മോൾഡൊന്നും വെച്ചിട്ട് ഭംഗിയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിത് ഭംഗിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഡ്രൈ സ്കിന്നുകാർ ഇത് ഉപയോഗിക്കേണ്ട, സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവും. കാരണം നമ്മൾ മുൾത്താനിമിറ്റി ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് സാദാ ചന്ദനമില്ലേ, വൈറ്റ് ചന്ദനം, ആ ചന്ദനത്തിൻ്റെ പൗഡറാണ്. അതൊരു അര ടീസ്പൂൺ കണക്കിലാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ മിക്സ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് അര ടീസ്പൂൺ ചന്ദനത്തിൻ്റെ പൊടി എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് അലർജി ഉള്ളവർ, അത് പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കാൽ ടീസ്പൂണാണ് ഞാൻ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഉള്ള പൊടിയിലോട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് പിന്നെ ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ മുൾത്താനിമിറ്റിയാണ്. നിങ്ങൾക്കറിയാം, ഓയിലി സ്കിന്നുകാർക്കൊക്കെ അറിയാം, നമ്മൾ മുൾത്താനിമിറ്റിയിടാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ഓയിൽ ഡേർട്ടൊക്കെ അത് കളയും. അപ്പോൾ അത് വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഡെഡ് സ്കിൻസ് എല്ലാം പോയിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നെ നമുക്ക് ആക്കാനും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളിത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം കാണാൻ പറ്റും. അപ്പോൾ 2 ടീസ്പൂൺ നമ്മൾ ഈ മുൾത്താനിമിറ്റി എടുക്കുക. ഇനി ഇതിലോട്ട് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ് വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ. കാരണം കുറച്ചൊരു നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂളിങ്ങൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ആഡ് ചെയ്ത് വന്ന സമയത്ത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് വെള്ളം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഡ്രൈ ചെയ്ത് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ആഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിച്ചിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിലോട്ട് വിറ്റമിനിയുടെ ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു, ശരിക്കും നമ്മുടെ ഒരു സോപ്പെല്ലാം വെച്ച് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ്, സ്കിന്ന് നല്ല ഹെൽത്തി ആവാനും മിനിസായിട്ടിരിക്കാനും നമ്മുടെ ഡെഡ് സ്കിൻസ് എല്ലാം പോയിട്ട് നല്ലപോലെ അത് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഒക്കെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സോപ്പ് ബാറ് പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വലുത് വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കൂടുതൽ എമൗണ്ട് ഇതെടുത്താൽ മതി, ഞാൻ പറഞ്ഞ കണക്കിൽ തന്നെ. എന്നിട്ട് ഫാൻ്റെ അടി വെച്ചിട്ട് ഒരു രാത്രി വെച്ചാൽ തന്നെ പിറ്റത്തെ ദിവസത്തിന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അത് കയ്യിലൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ വെറുതെ വെച്ച് നമുക്ക് സോപ്പ് പോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടും നമ്മുടെ സ്കിന് കൂടുതലും മാർദ്ദവാക്കാനും ഡെഡ് സ്കിൻസ് എല്ലാം പോവാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഫ്രഷ് ആയിട്ട് തോന്നാനും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, വീക്കിലി വൺസ് ഉപയോഗിച്ചാൽ മതി, ഡെയിലി ഉപയോഗിക്കേണ്ട. കാരണം മുൾത്താനിമിറ്റി സംഭവങ്ങളൊക്കെ അതിലുള്ളതുകൊണ്ടാണ് പറയണത്, ഡെയിലി നിങ്ങൾ ഉപയോഗിക്കേണ്ട. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എങ്ങനെയുണ്ട്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, വ്യത്യാസമുണ്ടോ, എത്രമാത്രം നിങ്ങൾക്ക് ഗ്ലോ ഒക്കെ കൂടി എന്നുള്ളത് എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഇനിയൊരു വീഡിയോ ആയിട്ട് പിന്നൊരിക്കൽ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.